വഴികാട്ടിയുടെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വഴികാട്ടിയിൽ ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോ ശ്രദ്ധാപൂർവം കണ്ട് വഴികാട്ടി വർക്ക്ഷീറ്റിലെ പ്രവർത്തനങ്ങൾ കൂട്ടുകാർ സ്വന്തമായി ചെയ്യുമല്ലോ ആദ്യത്തെ പ്രവർത്തനം നോക്കാം ആക്ടിവിറ്റി വൺ ലെറ്റ്സ് ഫൈൻഡ് ദ കാർ നമ്പേഴ്സ് നമുക്ക് കാർ നമ്പറുകൾ കണ്ടുപിടിക്കാം the digits of two car numbers are given in the box below. രണ്ട് കാർ നമ്പറുകളിലെ അക്കങ്ങളാണ് താഴെയുള്ള ബോക്സുകളിൽ നൽകിയിട്ടുള്ളത് ദ ഡിജിറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് കാർ നമ്പർ വൺ ഫോർ ത്രീ ടു ആദ്യത്തെ കാർ നമ്പറിലെ അക്കങ്ങൾ ഒന്ന് നാല് മൂന്ന് രണ്ട് ദ ഡിജിറ്റ്സ് ഓഫ് ദ സെക്കൻഡ് കാർ നമ്പർ എയ്റ്റ് സിക്സ് ഫൈവ് സെവൻ രണ്ടാമത്തെ കാർ നമ്പറിലെ അക്കങ്ങൾ എട്ട് ആറ് അഞ്ച് ഏഴ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് റൈറ്റ് ഓൾ ദ ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടേൺ യൂസിങ് ദ ഡിജിറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് കാർ നമ്പർ ആദ്യത്തെ കാർ നമ്പറിലെ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന നാലക്ക സംഖ്യകൾ ഏതൊക്കെയാണ് ആദ്യത്തെ കാർഡ് നമ്പറിലെ അക്കങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് നാലക്ക സംഖ്യകൾ എഴുതാൻ സാധിക്കും പക്ഷേ ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അക്കങ്ങൾ ആവർത്തിക്കാതെ നമുക്ക് എത്ര നാലക്ക സംഖ്യകൾ എഴുതാൻ സാധിക്കും എന്നാണ് കൂട്ടുകാർ ഈ ഉദാഹരണം നോക്കൂ ഒന്ന് രണ്ട് എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന രണ്ടക്ക സംഖ്യകൾ പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് എന്നിവയാണ് അതായത് ഒന്നിൽ തുടങ്ങുന്ന ഒരു സംഖ്യയും രണ്ടിൽ തുടങ്ങുന്ന ഒരു സംഖ്യയും നമുക്ക് എഴുതാൻ സാധിക്കും ഇനി ഒന്ന് രണ്ട് മൂന്ന് എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന മൂന്നക്ക സംഖ്യകൾ ഏതൊക്കെയാണ് ഒന്നിൽ തുടങ്ങുന്ന എത്ര സംഖ്യകൾ നമുക്ക് എഴുതാൻ സാധിക്കും ഒന്ന് രണ്ട് മൂന്ന് എന്നെഴുതാം ഒന്ന് മൂന്ന് രണ്ട് എന്നും എഴുതാം അതായത് രണ്ട് സംഖ്യകൾ ഒന്നിൽ തുടങ്ങുന്നതായി എഴുതാം രണ്ടിൽ തുടങ്ങുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് ഒന്ന് ഇവിടെയും രണ്ട് മൂന്നക്ക സംഖ്യകൾ എഴുതാം ഇനി മൂന്നിൽ തുടങ്ങുന്ന സംഖ്യകളോ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് ഇവിടെയും രണ്ട് മൂന്നക്ക സംഖ്യകൾ എഴുതാം ആകെ ഒന്ന് രണ്ട് മൂന്ന് എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന ആറ് മൂന്നക്ക സംഖ്യകളാണ് നമുക്ക് എഴുതാനായി സാധിക്കുക ഇതുപോലെ നാല് അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ചുള്ള നാലക്ക സംഖ്യകൾ എങ്ങനെ ഉണ്ടാക്കാം ഉദാഹരണത്തിന് അക്കങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആണെന്ന് വിചാരിക്കുക ഒന്നിൽ തുടങ്ങുന്ന സംഖ്യകൾ എങ്ങനെ എഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് നാല് മൂന്ന് ഒന്ന് മൂന്ന് രണ്ട് നാല് ഒന്ന് മൂന്ന് നാല് രണ്ട് ഒന്ന് നാല് രണ്ട് മൂന്ന് ഒന്ന് നാല് മൂന്ന് രണ്ട് ഇങ്ങനെ ആറ് സംഖ്യകൾ എഴുതാം അതുപോലെ രണ്ടിൽ തുടങ്ങുന്ന ആറ് സംഖ്യകളും മൂന്നിൽ തുടങ്ങുന്ന ആറ് സംഖ്യകളും നാലിൽ തുടങ്ങുന്ന ആറ് സംഖ്യകളും നമുക്ക് എഴുതാൻ പറ്റും ഇതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം ആകെ നാല് അക്കങ്ങൾ ആവർത്തിക്കാതെ നമുക്ക് ഇരുപത്തി സംഖ്യകളാണ് എഴുതാനായി സാധിക്കുക നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ കാർ നമ്പറായ ഒന്ന് നാല് മൂന്ന് രണ്ട് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ആവർത്തിക്കാതെ എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഒരു എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഈ അക്കങ്ങളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ക്രമത്തിൽ ക്രമീകരിക്കാം അങ്ങനെ ചെയ്യാതെയും ഈ കണക്ക് ചെയ്യാൻ കേട്ടോ പക്ഷേ അങ്ങനെ ചെയ്താൽ സംഖ്യകൾ എഴുതാൻ നമുക്ക് അല്പം എളുപ്പമുണ്ടാകും ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന് എഴുതുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് കിട്ടുന്നു ഇനി നമുക്ക് സംഖ്യകൾ എഴുതി നോക്കാം ഒന്നിൽ തുടങ്ങുന്ന സംഖ്യകൾ എങ്ങനെ എഴുതാം ഒന്നിൽ തുടങ്ങി ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതണം ഒന്ന് രണ്ട് മൂന്ന് നാല് അടുത്ത സംഖ്യ ഒന്ന് രണ്ട് നാല് മൂന്ന് ഒന്ന് കഴിഞ്ഞാൽ രണ്ട് ഇനി എഴുതാൻ സാധിക്കില്ല കാരണം ഇനി ഏത് സംഖ്യ എഴുതിയാലും ആവർത്തനമാകും അതുകൊണ്ട് അടുത്ത സംഖ്യ ഒന്ന് മൂന്ന് രണ്ട് നാല് അത് കഴിഞ്ഞ് ഒന്ന് മൂന്ന് നാല് രണ്ട് രണ്ടാമത്തെ സംഖ്യയായി ഇനി നമുക്ക് മൂന്ന് എഴുതാൻ സാധിക്കില്ല അടുത്തത് ഒന്ന് നാല് രണ്ട് മൂന്ന് ഒന്ന് നാല് മൂന്ന് രണ്ട് അക്കങ്ങൾ ആവർത്തിക്കാതെ ഒന്നിൽ തുടങ്ങുന്ന ആറ് സംഖ്യകളാണ് നമുക്ക് എഴുതാൻ സാധിക്കുക ഇനി ഈ പട്ടിക നോക്കൂ ഇതേ രീതിയിൽ രണ്ടിൽ തുടങ്ങുന്ന ആറ് സംഖ്യകളും മൂന്നിൽ തുടങ്ങുന്ന ആറ് സംഖ്യകളും നാലിൽ തുടങ്ങുന്ന ആറ് സംഖ്യകളും നമുക്ക് എഴുതാൻ സാധിക്കും അതായത് ആറ് വീതം നാല് സെറ്റുകൾ ആറ് ഇൻറ്റു നാല് ഇരുപത്തിനാല് സംഖ്യകളാണ് നമുക്ക് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാനായി പറ്റുന്നത് ഈ സംഖ്യകളാണ് ഒന്നാമത്തെ പ്രവർത്തനത്തിൻ്റെ ഉത്തരം ഇത് മറ്റൊരു പേപ്പറിൽ പരിശീലിച്ചതിന് ശേഷം മാത്രം വർക്ക്ഷീറ്റിൽ എഴുതിയാൽ മതി രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ഓൾ ദ ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടേൺ യൂസിങ് ദ ഡിജിറ്റ്സ് ഓഫ് ദി സെക്കൻഡ് കാർ നമ്പർ രണ്ടാമത്തെ കാർ നമ്പറിലെ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന നാലക്ക സംഖ്യകൾ ഏതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചതുപോലെ ഈ അക്കങ്ങളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ക്രമത്തിൽ ആദ്യം മാറ്റി എഴുതണം എന്നിട്ട് ഓരോ അക്കങ്ങളിലും തുടങ്ങുന്ന നാലക്ക സംഖ്യകൾ ആവർത്തിക്കാതെ എഴുതി നോക്കണം അപ്പോൾ നമുക്ക് ഇരുപത്തിനാല് സംഖ്യകൾ ഇങ്ങനെ എഴുതാൻ സാധിക്കും അഞ്ച് ആറ് ഏഴ് എട്ട് എന്നതിൽ തുടങ്ങി എട്ട് ഏഴ് ആറ് അഞ്ച് എന്നതിൽ അവസാനിക്കുന്ന ഇരുപത്തിനാല് സംഖ്യകളാണ് നമുക്ക് രണ്ടാമത്തെ കാർ നമ്പറിലെ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാനായി സാധിക്കുക അടുത്ത പ്രവർത്തനം റൈറ്റ് ദ ലാർജസ്റ്റ് നമ്പർ എമംഗ് ദ നമ്പേഴ്സ് മെയ്ഡ് ഇൻ ദ ബോക്സ് ബിലോ നമ്മൾ ഇപ്പോൾ എഴുതിയതിൽ ഏറ്റവും വലിയ സംഖ്യ താഴെയുള്ള ബോക്സിൽ എഴുതണം ഏതാണ് ഏറ്റവും വലിയ സംഖ്യ എട്ട് ഏഴ് ആറ് അഞ്ച് ഈ സംഖ്യയിൽ എട്ട് ആയിരങ്ങളും ഏഴ് നൂറുകളും ആറ് പത്തുകളും അഞ്ച് ഒറ്റകളും ഉണ്ട് എയ്റ്റ് തൗസൻഡ്സ് സെവൻ ഹൺഡ്രഡ്സ് സിക്സ് ടെൻസ് ഫൈവ് വൺസ് എങ്ങനെയാണ് ഈ സംഖ്യ വായിക്കുക എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് അടുത്ത ചോദ്യം വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് വൺ റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് ഏതാണ് ചെറിയ സംഖ്യ നമുക്കറിയാം നമ്മൾ ആദ്യം എഴുതിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ ഈ സംഖ്യയിൽ ഒരായിരവും രണ്ട് നൂറുകളും മൂന്ന് പത്തുകളും നാല് ഒന്നുകളുമാണ് ഉള്ളത് വ ഹൺ്രഡ്സ് ത്രീ ടെൻസ് ഫോർ വൺസ് ഈ സംഖ്യ എങ്ങനെ വായിക്കും വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ആഡ് എ സീറോ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ വലിയ സംഖ്യയുടെ വലതുവശത്ത് ഒരു പൂജ്യം ചേർത്തതിന് ശേഷം എഴുതുക അപ്പോൾ സംഖ്യ എങ്ങനെയാണ് മാറുന്നത് നാലക്ക സംഖ്യ ഒരു അഞ്ചക്ക സംഖ്യയായി മാറി അഞ്ചക്ക സംഖ്യ എന്നാൽ പതിനായിരങ്ങളാണെന്ന് നമ്മൾ സംഖ്യാലോകം എന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ പ്രകാരം കോമ ഉപയോഗിച്ച് സംഖ്യകളെ വേർതിരിച്ചാൽ നമുക്ക് ഈ സംഖ്യയെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റും ഒറ്റ പത്ത് നൂറ് എന്നീ സ്ഥാനങ്ങൾ കഴിഞ്ഞ് ഒരു കോമ പിന്നീടുള്ള രണ്ട് സ്ഥാനങ്ങൾ കഴിഞ്ഞ് ഒരു കോമ എന്നീ ക്രമത്തിലാണ് നമ്മൾ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ കോമ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുന്നത് അങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ഈ സംഖ്യ എൺപത്തിയേഴായിരത്തി അറുന്നൂറ്റി അമ്പത് എന്ന് നമുക്ക് എളുപ്പത്തിൽ വായിക്കാൻ പറ്റും എയ്റ്റി സെവൻ തൗസൻഡ്സ് സിക്സ് ഹൺഡ്രഡ്സ് ഫൈവ് ടെൻസ് ഈ സംഖ്യയുടെ വലദ്വശത്ത് ഒരു പൂജ്യം കൂടി ചേർത്താലോ അപ്പോൾ അത് ആറക്ക സംഖ്യയായി മാറും ആറക്ക സംഖ്യ എന്നാൽ ലക്ഷമാണ് ഇപ്പോൾ ഈ സംഖ്യ വായിക്കുന്നത് എയ്റ്റ് ലാക്സ് സെവൻറ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എട്ട് ലക്ഷത്തി എഴുപത്തി അഞ്ഞൂറ് കോമ ഉപയോഗിച്ച് സംഖ്യകളെ വേർതിരിച്ചാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് സംഖ്യ വായിക്കാൻ സാധിക്കും ഈ സംഖ്യയുടെ വലത്വശത്ത് ഒരു പൂജ്യം കൂടി ചേർത്താലോ അപ്പോൾ അതൊരു ഏഴക്ക സംഖ്യയായി മാറും ഏഴക്ക സംഖ്യ എന്നാൽ പത്തു ലക്ഷമാണ് ഇപ്പോൾ ഈ സംഖ്യ വായിക്കുന്നത് എൺപത്തിയേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം എയ്റ്റി സെവൻ ലാക്സ് സിക്സ്റ്റി ഫൈവ് തൗസൻഡ്സ് അടുത്ത പ്രവർത്തനം താഴെയുള്ള പട്ടികയിൽ കൊടുത്ത സംഖ്യകളെ അക്ഷരത്തിൽ എഴുതുക കോമ ഉപയോഗിച്ച് സംഖ്യകളെ വേർതിരിച്ചാൽ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് ഫോർട്ടി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി രണ്ടാമത്തെ സംഖ്യ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് തേർട്ടി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ അടുത്തത് തൊണ്ണൂറ്റി ഏഴായിരത്തി എട്ട് നയൻറ്റി സെവൻ തൗസൻഡ് ആൻഡ് എയ്റ്റ് അവസാനത്തെ സംഖ്യ ഇനി ഈ സംഖ്യകൾക്ക് മുൻപും ശേഷവും വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് കം ബിഫോർ ആൻഡ് ആഫ്റ്റർ മുൻപ് വരുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ ഒന്ന് കുറയ്ക്കുകയും ശേഷം വരുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ ഒന്ന് കൂട്ടുകയും വേണം എന്ന് നമുക്ക് അറിയാം നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപതിൻ്റെ മുൻപ് വരുന്ന സംഖ്യ നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതും ശേഷം വരുന്ന സംഖ്യ നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നുമാണ് ഇതേ രീതിയിൽ മറ്റു സംഖ്യകളും കൂട്ടുകാർക്ക് എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും അടുത്ത പ്രവർത്തനം നമ്പർ ഗെയിം വിഷ്ണു ഹാസ് ആഡഡ് ഡിജിറ്റ്സ് ഓഫ് ഹിസ് മൊബൈൽ നമ്പർ വിഷ്ണു തന്റെ മൊബൈൽ നമ്പറിലെ അക്കങ്ങൾ കൂട്ടി നോക്കി വിഷ്ണുവിന്റെ നമ്പർ സീറോ 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 ഫോർ എന്നതാണ് അക്കങ്ങൾ കൂട്ടി നോക്കിയപ്പോൾ വിഷ്ണുവിന് കിട്ടിയത് മുപ്പത്തി ഒന്ന് എന്ന സംഖ്യയാണ് മുപ്പത്തിയൊന്നിലെ അക്കങ്ങൾ വീണ്ടും കൂട്ടിയപ്പോൾ വിഷ്ണുവിന് നാല് എന്ന് കിട്ടി നൗ ആ ഡിജിറ്റ്സ് ഓഫ് ദ ഫോൺ നമ്പേഴ്സ് ഓഫ് ടു ഓഫ് യുവർ ഫ്രണ്ട്സ് ഇൻ ദ സെയിം വേ ആൻഡ് ഫൈൻഡ് വെദർ ദ നമ്പർ ഈസ് ഓൾഡ് ഓർ ഈവൻ ഇതുപോലെ നമുക്കറിയാവുന്ന ഏതെങ്കിലും രണ്ട് ഫോൺ നമ്പറിലെ അക്കങ്ങൾ കൂട്ടി നോക്കിയിട്ട് അവസാനം കിട്ടുന്ന സംഖ്യ ഒറ്റ സംഖ്യയാണോ ഇരട്ടസംഖ്യയാണോ എന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ രണ്ട് ഫോൺ നമ്പറുകൾ എഴുതിയിട്ടുണ്ട് നയൻ വൺ നയൻ വൺ എയ്റ്റ് സീറോ സീറോ സെവൻ സീറോ സീറോ എന്ന നമ്പറും നയൻ വൺ സീറോ വൺ വൺ ടു ത്രീ വൺ ടു ത്രീ എന്ന നമ്പറും ഈ രണ്ട് നമ്പറും സാങ്കൽപിക നമ്പറുകളാണ് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതാം ഇവിടെ എഴുതിയിരിക്കുന്നതിൽ ആദ്യത്തെ നമ്പറിലെ അക്കങ്ങൾ കൂട്ടി നോക്കിയപ്പോൾ എട്ട് എന്നാണ് അവസാനം ഉത്തരം കിട്ടുന്നത് എട്ട് ഒരു ഇരട്ടസംഖ്യയാണ് ഈ വൺ നമ്പർ രണ്ടാമത്തെ നമ്പറിലെ അക്കങ്ങൾ കൂട്ടി നോക്കിയപ്പോൾ അഞ്ച് എന്നാണ് അവസാനം ഉത്തരം കിട്ടുന്നത് അഞ്ച് ഒരു ഒറ്റ സംഖ്യയാണ് ഓഡ് നമ്പർ ഇതുപോലെ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് കൂട്ടുകാർ ചെയ്തു നോക്കുമല്ലോ അടുത്ത പ്രവർത്തനം ടു ഡിസാസ്റ്റർ ഡിസാസ്റ്റർ റിലീഫ് റിലീഫ് ഫണ്ട് ഫണ്ട് കളക്റ്റഡ് ബൈ ഫോർ കുടുംബശ്രീ യൂണിറ്റ് ഓഫ് എ പഞ്ചായത്ത് ഈസ് ഗിവൺ ഇൻ ടേബിൾ ഒറ്റസംഖ്യാണ്രിതാശ്വാസ നിധിയിലേക്ക് നാല് കുടുംബശ്രീ യൂണിറ്റുകൾ ശേഖരിച്ച തുകയാണ് താഴെ പട്ടികയിൽ എഴുതിയിരിക്കുന്നത് അതിൽ ഏതൊക്കെ നോട്ടുകൾ എത്ര എണ്ണം വീതമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പട്ടികപ്പെടുത്തേണ്ടത് നമുക്ക് നോക്കാം ആദ്യത്തെ യൂണിറ്റ് ശേഖരിച്ച തുക അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ രണ്ടായിരത്തിൻ്റെ എത്ര നോട്ടുകളുണ്ടാകും രണ്ട് നോട്ടുകളുണ്ടാകും രണ്ട് രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ ചേർന്നാൽ നാലായിരം ആകും ബാക്കി അതിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ എത്ര അഞ്ഞൂറ് രൂപകളുണ്ടാകും മൂന്ന് അഞ്ഞൂറ് രൂപകൾ മൂന്ന് അഞ്ഞൂറ് രൂപകൾ ചേർന്നാൽ ആയിരത്തി അഞ്ഞൂറ് ബാക്കി നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറിൽ എത്ര അമ്പത് ഉണ്ടാകും മൂന്ന് അമ്പത് രൂപകൾ മൂന്ന് അമ്പത് ചേർന്നാൽ നൂറ്റി അമ്പത് ബാക്കി നാൽപ്പത് നാൽപ്പതിൽ എത്ര അഞ്ച് ഉണ്ടാകും എട്ട് അഞ്ച് രൂപകൾ ചേരുമ്പോഴാണ് നാൽപ്പത് ലഭിക്കുന്നത് ആകെ നാലായിരം പ്ലസ് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് നൂറ്റി അമ്പത് പ്ലസ് നാൽപ്പത് സമം അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രണ്ടാമത്തെ യൂണിറ്റ് ശേഖരിച്ചത് മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് മൂവായിരത്തി നാനൂറ്റി എൺപതിൽ ഒരു രണ്ടായിരം രൂപയെ ഉണ്ടാകൂ ബാക്കി ആയിരത്തി നാനൂറ്റി എൺപത് ആയിരത്തി നാനൂറ്റി എൺപതിൽ രണ്ട് അഞ്ഞൂറുകളും ഉണ്ടാകും രണ്ട് അഞ്ഞൂറുകൾ ചേർന്നാൽ ആയിരം ബാക്കി നാനൂറ്റി എൺപത് നാനൂറ്റി എൺപതിൽ ഒൻപത് അൻപത് രൂപ നോട്ടുകൾ ഉണ്ടാകാം ഒൻപത് അമ്പതുകൾ ചേരുമ്പോഴാണ് നാനൂറ്റി അമ്പത് രൂപയാകുന്നത് ബാക്കി മുപ്പത് രൂപ മുപ്പതിൽ ആറ് അഞ്ച് രൂപ നോട്ടുകൾ ഉണ്ടാകും അങ്ങനെ രണ്ടായിരം പ്ലസ് ആയിരം പ്ലസ് നാനൂറ്റി അമ്പത് പ്ലസ് മുപ്പത് സമം മൂവായിരത്തി നാനൂറ്റി എൺപത് ഇതേ രീതിയിൽ ഏഴായിരത്തി അറുപതിൽ മൂന്ന് രണ്ടായിരം രൂപ നോട്ടുകളും രണ്ട് അഞ്ഞൂറ് രൂപ നോട്ടുകളും ഒരു അമ്പത് രൂപ നോട്ടും രണ്ട് അഞ്ച് രൂപ നോട്ടുകളുമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അതുപോലെ അയ്യായിരത്തി അഞ്ചിൽ രണ്ട് രണ്ടായിരം രൂപ നോട്ടുകളും രണ്ട് അഞ്ഞൂറ് രൂപ നോട്ടുകളും ഒരു അഞ്ച് രൂപ നോട്ടുമാണ് ഉള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ എമൗണ്ട് കളക്ടഡ് ആകെ എത്ര രൂപയാണ് ശേഖരിച്ചത് ആകെ ശേഖരിച്ച തുക അറിയാൻ നാല് യൂണിറ്റുകളും ശേഖരിച്ച തുകകൾ തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി എന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് ഉത്തരം കിട്ടും ട്വൻറ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് പക്ഷേ മറ്റൊരു രീതിയിൽ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും ആകെ രണ്ടായിരം രൂപ നോട്ടുകളുടെ എണ്ണം എട്ടാണ് ആകെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഒമ്പത് ആകെ അമ്പത് രൂപ നോട്ടുകൾ പതിമൂന്ന് ആകെ അഞ്ച് രൂപ നോട്ടുകൾ പതിനേഴ് എട്ട് രണ്ടായിരം രൂപ നോട്ടുകൾ ചേർന്നാൽ പതിനാറായിരം ഒമ്പത് അഞ്ഞൂറുകൾ ചേർന്നാൽ നാലായിരത്തി അഞ്ഞൂറ് പതിമൂന്ന് അമ്പതുകൾ ചേർന്നാൽ അറുന്നൂറ്റി പതിനേഴ് അഞ്ചുകൾ ചേർന്നാൽ എൺപത്തി അഞ്ച് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആകെ തുകയായ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിട്ടുന്നത് ട്വൻറ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് വഴികാട്ടിയിലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായല്ലോ ഈ പ്രവർത്തനങ്ങൾ കൂട്ടുകാർ വീണ്ടും വീണ്ടും മറ്റൊരു പേപ്പറിൽ ചെയ്തു നോക്കണം എന്നിട്ട് വർക്ക്ഷീറ്റിൽ കൃത്യമായി എഴുതണം മറ്റൊരു വീഡിയോയുമായി വഴികാട്ടിയിൽ നമുക്ക് വീണ്ടും കാണാം